നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണാ വിജയന്റെ കമ്പനി എക്സാലോജിക്കിനെതിരെയുള്ള കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണം വഴി തുറക്കുക ഇഡി അന്വേഷണ സാധ്യതകളിലേക്ക്. മന്ത്രാലയം ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥർ വലിയ രീതിയിലുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ കണ്ടെത്തിയാൽ അടുത്ത ഘട്ടം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റേതാകും. ഈ ഏജൻസി ഫയൽ ചെയ്യുന്ന പ്രോസിക്യൂഷൻ കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇഡി കേസെടുക്കുക. കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ കീഴിൽ തന്നെയാണ് SFIO. നിലവിൽ നിയോഗിച്ച 3 ഉദ്യോഗസ്ഥർ നൽകുന്ന റിപ്പോർട്ടിൽ തുടരന്വേഷണം ശുപാർശ ചെയ്താൽ സെഷൻ 212 പ്രകാരം SFIOയെ നിയോഗിക്കാം. കമ്പനി നിയമം, ഫോറൻസിക്, ഓഡിറ്റിംഗ്, IT, നികുതി തുടങ്ങിയ മേഖലകളിൽ വിദഗ്ധരായവരാണ് ഈ ഏജൻസിയിലുള്ളത്. വീണയ്ക്ക് നേരെയുള്ള കേന്ദ്ര അന്വേഷണം CPMന് വീണ്ടും രാഷ്ട്രീയ പ്രഹരമാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ കേന്ദ്രത്തിന്റേത് രാഷ്ട്രീയ ലക്ഷ്യമെന്നാണ് CPMലെ വിലയിരുത്തൽ. ഇത്തരം ഇടപെടലുകൾ ഇനിയും ഉണ്ടാകുമെന്നും CPM വ്യക്തമാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയമായി ചേർക്കാനാണ് ശനിയാഴ്ച ചേർന്ന സംസ്ഥാന സമിതിയിലെ ധാരണ. എന്നാൽ വിഷയത്തിൽ പ്രത്യേക ചർച്ചയുണ്ടായില്ല. വിവാദം തിരഞ്ഞെടുപ്പ് ചർച്ചയാക്കി പാർട്ടിക്കും സർക്കാരിനും പരിക്കേൽപ്പിക്കാനുള്ള രാഷ്ട്രീയ എതിരാളികളുടെ നീക്കത്തെ കരുതലോടെ ചെറുക്കും. ആദായനികുതി തർക്കപരിഹാര ബോർഡിന്റെ റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ ചർച്ചയായി അലയടങ്ങിയ പ്രശ്നമെന്ന പ്രതിരോധവും പാർട്ടിയുടെ തന്ത്രം. നിയമയുദ്ധം വീണ വ്യക്തിപരമായി നടത്തുമെന്ന നിലപാടെടുക്കും. അത് പാർട്ടിയെയും സർക്കാരിനെയും ബാധിക്കാതിരിക്കാൻ സംഘടന ജാഗ്രതയുണ്ടാകും. ഔദ്യോഗിക നിലപാട് ഞായറാഴ്ച പത്രസമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിശദീകരിക്കും. CMRLഉം എക്സാലോജിക്കും തമ്മിലുള്ളത് 2 കമ്പനികളുടെ കരാർ പ്രകാരമുള്ള ഇടപാടാണെന്നും അക്കൗണ്ട് വഴി നടന്ന പണവിനിമയം സുതാര്യമാണെന്നുമാണ് മാസപ്പടി വിവാദത്തിൽ CPM വിശദീകരിച്ചത്. കേരളത്തിലും കർണാടകയിലും നികുതി അടച്ചെന്ന് ധനവകുപ്പും വ്യക്തമാക്കി. ആദായ നികുതി തർക്കപരിഹാര ബോർഡിന്റെ ഉത്തരവിൽ സ്വാധീനമുള്ള ഉന്നതന്റെ മകളെന്ന് വീണയെ വിശേഷിപ്പിച്ചതിൽ തന്നെ രാഷ്ട്രീയം കലർന്നിട്ടുണ്ടെന്നാണ് തുടക്കം മുതൽ CPMന്റെ വാദം. നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിലും ഉത്തരവിലെ ദുഷ്ടലാക്ക് പരാമർശിച്ചിരുന്നു. കേന്ദ്ര അന്വേഷണം വരുമ്പോഴും ഇതേ സമീപനം സ്വീകരിച്ചാൽ മതിയെന്നാണ് CPMലെ ധാരണ. എക്സാലോജിക്കിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് GS വരുൺ, KM ശങ്കർ നാരായൺ, A ഗോകുൽനാഥ് എന്നിവർ ചേർന്ന് അന്വേഷിക്കും. ഇവരോട് 4 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാൻ കേന്ദ്ര കമ്പനികാര്യ ഡയറക്ടർ ജനറലിന്റെ ഓഫീസ് നിർദ്ദേശിച്ചു. CMRL, എക്സാലോജിക്ക് എന്നിവ നൽകിയ വിശദീകരണം അവ്യക്തമാണെന്ന് എറണാകുളത്തെ കമ്പനി രജിസ്ട്രാറും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. KSIDC ആകട്ടെ മറുപടി നൽകിയിട്ടുമില്ല. ഈ സാഹചര്യത്തിലാണ് കമ്പനി നിയമത്തിലെ 210(1)(c) വകുപ്പ് പ്രകാരം 3 സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങൾ പരിശോധിക്കാൻ തീരുമാനിച്ചത്. വീണയ്ക്ക് സ്വകാര്യ കമ്പനിയായ CMRL 1.72 കോടി രൂപ നൽകിയത് നിയമവിരുദ്ധമെന്ന് ആദായ നികുതി തർക്കപരിഹാര ബോർഡ് കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് ഇവിടെ വരെ കാര്യങ്ങളെത്തിയത്. എന്തായാലും വീണയ്ക്ക് നേരെയുള്ള അന്വേഷണം CPMന് വലിയ തിരിച്ചടിയാണ്. എന്തുകൊണ്ട് ഇതുവരെ ഈ വിഷയത്തിൽ വീണാ വിജയൻ മറുപടി നൽകുന്നില്ല എന്ന ചോദ്യം ശക്തമാകുന്നു. വീണയ്ക്ക് പകരം CPM ആണ് വന്നിരുന്ന് മെഴുകുന്നത്. എന്ത് കാര്യത്തിനാണ് വീണയുടെ കാര്യത്തിൽ CPMകാർ ഇത്ര ശുഷ്കാന്തി കാണിക്കുന്നതെന്നാണ് ചോദ്യം. മുഖ്യമന്ത്രിയുടെ മകൾ എന്നതല്ലാതെ പാർട്ടിയുമായി യാതൊരു ബന്ധവും വീണാ വിജയനില്ല. അത്തരത്തിലൊരാൾക്ക് വേണ്ടി എന്തിന് CPM കുട പിടിക്കുന്നുവെന്ന ചോദ്യം പാർട്ടിയിൽ നിന്ന് തന്നെ ശക്തമാകുന്നുണ്ട്. വീണയുടെ കമ്പനിയാണ് എക്സാലോജിക്. ഈ കമ്പനിക്ക് നേരെ ഒരു ആരോപണം വരുമ്പോൾ അതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്വം വീണാ വിജയന് തന്നെയാണ്. എന്നാൽ ഇതുവരെ ഈ വിഷയത്തിൽ വീണാ വിജയൻ വാ തുറന്നിട്ടില്ല. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇതിന് പിന്നിൽ പല കളികളുമുണ്ടെന്ന്.